എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരായ ക്രൈംബ്രാഞ്ചിന്റെ രണ്ട് FIR-കളും ഹൈക്കോടതി റദ്ദാക്കി. മുഖ്യമന്ത്രിക്കെതിരെ വ്യാജമൊഴി കൊടുക്കാൻ നിർബന്ധിച്ചുവെന്നതായിരുന്നു കേസ്. രേഖകൾ പരിശോധിച്ച ശേഷം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണോ എന്ന് പ്രത്യേക കോടതിക്ക് പരിഗണിക്കാമെന്ന് ഹൈക്കോടതി അറിയിച്ചു. എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീകാന്ത്, ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത രണ്ട് FIR-കളും ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഹൈക്കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് നിരീക്ഷിച്ചത്? പ്രവിധ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരായ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ പേരെടുത്തു പറയാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ ചുമത്തിയ FIR അത് കോടതി റദ്ദാക്കിയിരിക്കുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ പ്രതികളായ സ്വപ്ന സുരേഷ്, സന്ദീപ് നായർ എന്നിവരെ ഭീഷണിപ്പെടുത്തിയെന്ന പേരിൽ ഉദ്യോഗസ്ഥർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസാണ്. ഗൂഢാലോചന വകുപ്പ് ഉൾപ്പെടെ ചുമത്തി രജിസ്റ്റർ ചെയ്ത കേസാണ് റദ്ദാക്കിയിട്ടുള്ളത്. മാത്രമല്ല കോടതി പറഞ്ഞിട്ടുള്ള മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഇതുവരെയുള്ള അന്വേഷണ വിവരങ്ങൾ മുദ്രവച്ച കവറിൽ വിചാരണ കോടതിക്ക് കൈമാറാൻ ക്രൈംബ്രാഞ്ചിനോട് നിലവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. രേഖകൾ പരിശോധിച്ച് വിചാരണ കോടതിക്ക് തുടർ നടപടികൾ സ്വീകരിക്കാമെന്നും നിലവിലിപ്പോൾ ക്രൈംബ്രാഞ്ചിനോട് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിലെ രണ്ട് പ്രതികളായ സ്വപ്ന സുരേഷിനും സന്ദീപ് നായർക്കും ഈ ഉത്തരവിനോട് ഏതെങ്കിലും തരത്തിൽ, അല്ലെങ്കിൽ ഈ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് ഹൈക്കോടതിയുടെ വിധി വരുമ്പോൾ അതിനോട് എന്തെങ്കിലും തരത്തിൽ എതിർപ്പുണ്ടെങ്കിൽ അവരുടേതായ ഭാഗവും അവർക്ക് വിചാരണ കോടതി മുൻപാകെ ബോധിപ്പിക്കാമെന്നും കോടതി ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു കേസിലാണ് നിലവിലിപ്പോൾ ഈ ഉത്തരവ് വന്നിട്ടുള്ളത്. മാത്രമല്ല സ്വർണ്ണക്കടത്ത് കേസിൽ ED നടത്തുന്ന അന്വേഷണം ഉന്നത വ്യക്തികളിലേക്ക് തിരിയുമെന്ന് കണ്ടാണ് കേസെടുത്തതെന്ന് നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ഒരു ഏജൻസിയുടെ അന്വേഷണത്തിന്റെ നിജസ്ഥിതി മറ്റൊരു ഏജൻസി അന്വേഷിക്കുന്നത് ശരിയല്ലെന്നും സോളിസിറ്റർ ജനറൽ വാദിക്കുകയുണ്ടായി. എന്നാൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുള്ള അന്വേഷണമാണ് ED നടത്തുന്നതെന്ന് സംസ്ഥാന സർക്കാർ തിരിച്ചടിക്കുകയുണ്ടായി. ഈ രണ്ട് ഏജൻസികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഒടുവിൽ ED താൽക്കാലിക വിജയം നേടിയിരിക്കുന്നു. ED ഇനി അന്വേഷണവുമായി ഒരു നിയന്ത്രണങ്ങളുമില്ലാതെ മുന്നോട്ടു പോകാൻ സാധിക്കും. നിലവിലിപ്പോൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വിചാരണ കോടതിയെ സമീപിക്കുക എന്ന സ്വാഭാവിക നടപടിയിലേക്ക് മാത്രം ഒതുങ്ങേണ്ടിയും വരും. അവരുടെ FIR റദ്ദാക്കപ്പെട്ടിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു സോളിസിറ്റർ ജനറൽ ഇത്തരം കേസുകളിൽ ഹൈക്കോടതിയിൽ ഹാജരാകുമ്പോൾ അതിൽ വ്യക്തമാകുന്നത് കേന്ദ്ര സർക്കാരിന് ഈ കേസിലുള്ള അവരുടെ ഒരു താല്പര്യം കൂടിയാണ്. കേന്ദ്രം എത്രത്തോളം ഗൗരവമായാണ് ഈ കേസിനെ കാണുന്നത് എന്നതുകൂടി വ്യക്തമാക്കുന്നതാണ് സോളിസിറ്റർ ജനറൽ നേരിട്ട് കേസിൽ ഹാജരാകുന്നതിലൂടെ. ശ്രീകാന്ത്, അതേസമയം തന്നെ ക്രൈംബ്രാഞ്ച് നടപടിക്കെതിരെ ED ഹൈക്കോടതിയെ സമീപിച്ചിരുന്നുവല്ലോ. ഈ കേസ് അന്വേഷണത്തെ ബാധിക്കുന്ന തരത്തിലാണ് ക്രൈംബ്രാഞ്ചിന്റെ FIR-കൾ എന്ന് അന്ന് ED ചൂണ്ടിക്കാട്ടുക കൂടി ചെയ്തിരുന്നു. ഈ കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണോ ഇപ്പോൾ ഇത്തരത്തിലൊരു വിധി വന്നിരിക്കുന്നത്? തീർച്ചയായും പ്രവിത, അങ്ങനെ തന്നെയാണ്. ഇനി ഈ ഉത്തരവിന്റെ വിശദാംശങ്ങൾ വരാനുണ്ട്. അത് ഉച്ചയ്ക്ക് ശേഷം ഒരു പക്ഷേ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭിച്ചേക്കാം, കാരണം ഉത്തരവ് ഇനിയും പുറത്തിറങ്ങിയിട്ടില്ല. പക്ഷേ നിലവിൽ ഈ ED ആക്ഷേപം ഉന്നയിച്ച കാര്യങ്ങൾ, ഒരു ഏജൻസി കേസ് അന്വേഷിക്കുമ്പോൾ മറ്റൊരു ഏജൻസി അതിലേക്ക് കടന്നു കയറുന്നത് ഈ അന്വേഷണം അട്ടിമറിക്കുകയും തെളിവ് നശിപ്പിക്കുകയും ലക്ഷ്യമിട്ടാണ് എന്നാണ് അവർ ചൂണ്ടിക്കാണിച്ചത്. ഒരു പക്ഷേ സ്വാഭാവികമായും കോടതിയെ ഈ വാദം സ്വാധീനിച്ചിട്ടുണ്ടാകണം. മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് ഇതിൽ. ഈ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ നടത്തുന്ന